അല്ലാഹുവും റസൂല് പറയുകയാണ്, അല്ലാഹുവേ മനുഷ്യരെ കാണാറ് മനുഷ്യൻ കാണുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രം തെറ്റ് ചെയ്യാത്തവനാണ്. ആകാശഭൂമി മുഴുവനും അല്ലാഹുവിനുള്ളതല്ലേ? അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ? മാമരുഭൂമിയും മരതക കാടും തീർത്തവനെയും തമ്പുരാനി മലരും മലരിൽ മധുവും മണവും തീർത്തവനെ യാദൽ ജലാല്. മാമരുഭൂമിയും മരതക കാടും തീർത്തവനെ തമ്പുരാനി മലരും മലരിൽ മധുവും മണവും തീർത്തവനെ യാദൽ ജലാല്. അല്ലാഹു അറിയാതെ ഒരു ഇല പോലും അനങ്ങുന്നില്ല പ്രിയപ്പെട്ടവരെ. അല്ലാഹു അറിയാതെ ഒരു പച്ചില പോലും നടന്നു വീഴുന്നില്ല പ്രിയപ്പെട്ടവരെ. പിന്നാരെ കാണാറെയാണ്, ആരെ അറിയിക്കാറെയാണ് നീ തെറ്റുകൾ മാറ്റിവെക്കുന്നത്? അങ്ങനെ മനുഷ്യനെ മാത്രം പീഡിച്ചുകൊണ്ട് തെറ്റൊഴിവാക്കിയവരെ, ചീഞ്ഞളിഞ്ഞു പോലെ മൃഗത്തിന്റെ ശവത്തെക്കാൾ ദുർഗന്ധം വമിക്കുന്നവരായി നിന്നെ കൊണ്ടുവരുകയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്ന പത്താമത്തെ വിഭാഗമാരാ മക്തൂഇൽ ഹലാഖീമി വൽ ലഖ്ഫിയാ, കഴുത്തിന്റെ പിരടിയുടെ ഒരു ഭാഗം ഇങ്ങനെ മുറിച്ചിട്ടിരിക്കുകയാണ്. അല്ലാഹുവേ പിരയുടെ ഒരു ഭാഗം ഇങ്ങനെ കഴുത്തിന്റെ ഭാഗത്തിരുന്ന് വെട്ടിയിരുന്നിട്ട് ഒരു തുണിയിൽ മാത്രം ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ബ്ലഡ് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മുഖത്തിരുന്ന് നാവിങ്ങനെ നിരത്തു കിടന്ന് എഴുതുകയാണ്. അള്ളാഹുന്ന് പറയുന്നു, ആരാണ് നബിയേ, ആരാണ് നബിയേ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാ, وهم يمنعون الشهادة وهم يشهدون الزور. കള്ള സാക്ഷി നിന്നവരാണ്, കള്ളസാക്ഷി നിന്നവരാണ്. ഞാൻ കണ്ടു, ഞാൻ അങ്ങനെ കണ്ടു, അത് സത്യമാണ്. അങ്ങനെ കള്ളസാക്ഷി നിന്നവരാണ്. അത് എത്ര കെട്ടുള്ളവരാണെങ്കിലും ശരി, എത്ര മട്ടുള്ളവരാണെങ്കിലും ശരി, എത്ര പവറുള്ളവരാണെങ്കിലും ശരി, എത്ര അധികാരമുള്ളവരാണെങ്കിലും ശരി, ഇന്ന് കൊടുക്കാൻ, ഇന്നൊരു പുരുഷനെ കൊടുക്കാൻ ഒരു പെണ്ണുമിനെ കെട്ടാൽ മതി അല്ലെ? ഒരുങ്ങി അവിടെയും ചോദിപ്പിച്ച് ഇവിടെയും ചോദിപ്പിച്ച് കയറിയിരിക്കും ഇവിടെ ട്രെയിനിൽ. 100 കോടി പെണ്ണുങ്ങൾ ഒരുമിച്ച് ഡാൻസ് കളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പെൺവാണി പോകുന്നു തീരാൻ പോകുന്നില്ല. പത്രത്തിൽ കണ്ടില്ലേ? പത്രം വായിക്ക നേരം വേണ്ട. 100 കോടി പെണ്ണുങ്ങൾ ഒരുമിച്ച് ഡാൻസ് കളിക്കാൻ പോവാത്ര, എന്തിനാ പെൺവാണിപത്തിനെതിരെ? ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് സഹോദരങ്ങൾ, ഇതൊക്കെ എങ്ങനെ കഴിയാൻ പോവാ? ഓരോ കോടി സ്ത്രീകളുടെ ഡാൻസ് വെച്ച് എണ്ണി എണ്ണി തിട്ടപ്പെടുത്താൻ പോവാത്ര പെൺവാണിപത്തിനെതിരെ രംഗത്ത് വരെ. പെൺവാണിപത്തിനെതിരെ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട, മര്യാദയ്ക്ക് എന്റെ സഹോദരിമാരെന്ന് ജീവിച്ചാൽ മതി. ഭർതയിടുമ്പോൾ ആ ശരീരം മറയ്ക്കാനാണ് എന്ന ബോധത്തോടെ ഇടണം. പൊതിയാൻ വേണ്ടി ഇടരുത്. പൊതിയുന്നത് ഞാൻ കാണിച്ചു തരണ്ട. ശരീരം സഹോദരിമാരിന്ന് പൊതിയാണ് ചെയ്യുന്നത്. ഈ ഗ്ലാസ് ഞാനിങ്ങനെ ദാ ഇതുകൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞു വെച്ചാൽ, ഇത് മറച്ചതാണോ പൊതിഞ്ഞതാണോ? ഇത് പൊതിഞ്ഞതാണ്, ഇത് ഗ്ലാസ് ആണ് എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട. ഈ കിടങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ ഗ്ലാസ് ആണ്. ഇതുപോലെയാണ് നമ്മുടെ സഹോദരിമാരുടെ ഇന്നത്തെ അവസ്ഥ. അവര് പൊതിഞ്ഞങ്ങ് വെക്കും. ഇറുവിയ പറത, ഇറുവിയ ചുരിദാർ, ഇറുവിയ മുഫ്ത, അതെല്ലാം. അപ്പൊ ഇതുപോലെ പൊതിഞ്ഞിരിക്കുക, അകത്ത് എന്താണെന്ന് ഒരു ചെറുപ്പക്കാരൻ ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അല്ലേ? ഒരു ജഡ്ജി പെൺപാണിപ കേസിന്റെ പരാതി പറയാൻ പോയ ജഡ്ജി പരാതി പറയാൻ പോയപ്പോൾ ജഡ്ജി പരാതി പറഞ്ഞവളെ മാനഭംഗപ്പെടുത്തിയത് ഇന്നത്തെ പത്രത്തിൽ കണ്ടപ്പോ സഹി കെട്ടുപോയി. ഒരു 10 വയസ്സുകാരൻ രാവിലെ എടുത്തിട്ട് വായിക്കണ കേട്ടപ്പോ ഞെട്ടിപ്പോയതാ. മാനഭംഗ കേസിന്റെ പരാതി പറയാൻ പോയ പെണ്ണിനെ ജഡ്ജി മാനഭംഗപ്പെടുത്തി. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കൊക്കെ അങ്ങനെ തോന്നണമെങ്കിൽ ആ കോലത്തിലായിരിക്കും പരാതി പറയാൻ പോയവള് ചെന്നത് അല്ലേ? ട്രെയിനിൽ ചായ കൊണ്ട് പോകണം കയറി പിടിച്ചു, വട കൊണ്ട് പോകണം കയറി പിടിച്ചു, പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഇവിടെ ചോപ്പിച്ച് വെളിയിലാക്കി വന്നിട്ട് എ സി കോച്ചിൽ കയറി ഇങ്ങനെ GTR വരുമ്പോൾ അതായിരിക്കണം. അള്ളാഹുവേ കുഴഞ്ഞ് എന്റെ കാര്യം ഇന്ന് പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അറിയാതെ ഇങ്ങനെ നോക്കി പോകും. അവിടെ പറയും എന്താണ് നോക്കണ, തിരിച്ച് സംസാരിക്കും. അതോടുകൂടി അടുത്ത പോലീസ് സ്റ്റേഷന്റെ വണ്ടി എടുത്ത് ഇയാളെ കാര്യം ഹത്തം പോകയാ എന്ന് പറഞ്ഞ് ഏവനെങ്കിലും ചെയ്തത് ന്യായീകരിക്കുകയല്ല, ആരെങ്കിലും ചെയ്തു പോയതിനെ ഞാൻ ന്യായീകരിക്കുകയില്ല. പെണ്ണാണ് എന്ന ബോധത്തോടെ നടക്കണം. ഇല്ലെങ്കിൽ ലോകത്ത് ഇനിയും ഡൽഹിയുടെ രംഗങ്ങൾ ആവർത്തിക്കും. അല്ലാഹു കാത്തിരിച്ചിക്കുമാറാകട്ടെ. നമ്മൾ ചിന്തിക്കണം അതിന്. അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോ കുറെ പ്രകടനം നടത്തിയത് കൊണ്ട് ഈ പെണ്ണുങ്ങൾ ഒതുങ്ങുമോ? ഈ പെണ്ണുങ്ങൾ അവരിപ്പോഴും വീട്ടിന്റെ അകത്തിരുന്ന് എങ്ങനെ ഏത് രീതിയിൽ പുറപ്പെടാണെന്ന് കുറിച്ചുകൊണ്ടിരിക്കുകയാണ്.
അല്ലാഹു സുബ്ഹാനഹു വതആല അടങ്ങി ഒതുങ്ങി കഴിയുന്ന സന്തോഷവും യാത്രകളും ആനന്ദവും ഒക്കെ വേണം. പക്ഷേ നമ്മുടെ ശരീരത്തിന്റെ നഗ്നതകളെ സൂക്ഷിച്ചു വെക്കാനുള്ളതുപോലെ സൂക്ഷിച്ചു വെക്കാൻ നമുക്ക് സാധിക്കണം. അവിടെയേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ, അവിടെയേ നമുക്ക് സുരക്ഷിതത്വം ഉണ്ടാവുകയുള്ളൂ, അവിടെയേ നമുക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ കള്ളസാക്ഷി പറയുന്ന ആര് പറഞ്ഞാലും അവർക്ക് അല്ലാഹ് പടച്ച തമ്പുരാണ് കൊടുക്കുന്ന രംഗമാണ്. സുബ്ഹാനല്ലാഹ്, പിരടിയുടെ ഭാഗത്തിരുന്ന് ഒരു തൊലിയിൽ മാത്രം കഴുത്ത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുക, എന്നിട്ട് അല്ലാഹ് റസൂല് പിന്നീട് പറഞ്ഞു കൊടുക്കുന്ന പതിനൊന്നാമത്തെ വിഭാഗമാരാ സുബ്ഹാനല്ലാഹ്. കാലുകൾ രണ്ടും തലയുടെ ഭാഗത്താണ്, തല കാലിന്റെ ഭാഗത്താ, രണ്ട് കാലുകളും ഇങ്ങനെ തലയുടെ ഭാഗത്തെ മറക്കി വെച്ചിരിക്കുകയാണ്. എന്തോരു കോലമാണ് റബ്ബേ. എന്നിട്ടവരുടെ ഗുഹ്യ ഭാഗത്തിരുന്ന് ഒരുപാട് ഒരുപാട് ചീന്തനങ്ങളെ പുറത്തു വരികയാ. അതൊരുഗന്ധം സഹിക്കുന്നില്ല. ഖബറിന്റെ അകത്തിരുന്ന് എഴുന്നേറ്റ് വരുന്നവരാ. കാണാൻ ആരാ നിൽക്കുന്നത്? അല്ലാഹു റസൂലിയെ സമുദായത്തെ കാണാൻ നിൽക്കുമ്പോ പൊന്നാര നിബിധങ്ങള് ഈ സമുദായത്തിന് സ്വർഗം വാങ്ങി കൊടുക്കാ. സുജൂര് ചെയ്യുന്ന മഹിസറയേക്ക് ഈ വൃത്തികെട്ട കോലത്തിന് വരുന്നവരാരാ. അവര് വ്യഭിചരിച്ചവരാണ്, വ്യഭിചരിച്ചവരാണ്. വ്യഭിചാരം എന്ന് പറയുന്ന രണ്ടെന്നറിയോ? പെണ്ണേ, നിന്റെ ഭർത്താവ് കൊണ്ടുവന്ന പെർഫ്യൂം എടുത്തുകൊണ്ട് വല്ലപ്പുഴയിലൂടെ നടന്നു പോയാ, ചെമ്മങ്കുടിയിലൂടെ നടന്നു പോയാ, ഓ പെർഫ്യൂമിന്റെ സുഗന്ധം ഏതൊക്കെ പുരുഷന്മാർ ആസ്വദിക്കുന്നുവോ അത് മൂക്കിന്റെ വ്യഭിചാരമാണ്. നിന്റെ ശബ്ദമാധുര്യം കേട്ടിട്ട് ഏത് ചെറുപ്പക്കാരന്റെ മനസ്സിന് വികാരമുണ്ടാകുന്നോ? എന്ന മൊബൈലിലൂടെ സംസാരിക്കുന്ന പെണ്ണേ, എന്തോരു മാസ്മരിക ശക്തിയാണ് പൊന്നുപോളെ. ആ വാക്ക് കേട്ടിട്ട് മനസ്സിൽ ചിന്ത തോന്നിപ്പോയാ, സുബ്ഹാനല്ലാഹ്. നിന്റെ തല താഴ്ഭാഗത്താക്കിയിട്ട് രണ്ട് കാലുകളെ വളച്ചു വെച്ചിട്ട് തലയുടെ ഭാഗത്തേക്ക് മടക്കി കൊണ്ടുവരികയാ. അല്ലാഹുവേ, വിദേശ രാജ്യത്ത് കിടന്ന് കട്ടപ്പെടുന്ന ഭർത്താക്കന്മാരെ വഞ്ചിച്ചുകൊണ്ട് പറ്റിച്ചുകൊണ്ട് ഹറാമ മുഴുവനും ആസ്വദിക്കുന്ന, ഹറാമ മുഴുവനും ചെയ്തു തീർക്കുന്ന, പാതിരാ സമയങ്ങളിൽ അന്യപുരുഷന്മാരോട് സംവദിക്കുന്ന, സംസാരിക്കുന്ന ഈ കോലമുള്ളവർക്ക് അല്ലാഹ് കൊടുക്കുന്ന രംഗമാണ്. വാദിറലി അല്ലാഹു എന്ന് സങ്കടപ്പെടുക, യാ റസൂലല്ലാഹ്, ഈ പതിനൊന്ന് വിഭാഗത്തിൽ മരിക്കുന്നതുവരെ മുഹാദില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു മുഹാറ്, പറഞ്ഞു കൊടുക്കും മുഹാറ്, ഓടുക മുഹാറ്, ആരെ കണ്ടാലും ഈ രംഗമെന്ന് വിശദീകരിച്ചു കൊടുക്കുക മുഹാറ്. ചെമ്മങ്കുടിയിൽ തടിച്ചു ഓടിയ സഹോദരങ്ങളോട് എന്റെ പ്രിയമുള്ളവര്, ഈ നൗഷാര വാക്ക് ഒരു സെക്കൻഡ് പോലും നിർത്താതെ മണിക്കൂറുകളോ ക്ഷീണം മറന്നുകൊണ്ട് പ്രസംഗിച്ച രംഗരംഗറിയോ, ഇതിന്റെ അവസാന ഭാഗം വരവെന്ന് പറഞ്ഞിട്ട് ആ ചിന്തയിൽ കരഞ്ഞുകൊണ്ടെന്ന് ദുആ ചെയ്ത് പിരിയാനാ. എന്റെ മുമ്പിലിരിക്കുന്നവരെ, ഈ പതിനൊന്ന് വിഭാഗവും നരകത്തിലാണ്. ഉമ്മയെ ചവിട്ടിയവരുണ്ടല്ലോ, പലിശ തിന്നവരുണ്ടല്ലോ, കള്ളസാക്ഷി പറഞ്ഞവരുണ്ടല്ലോ, കള്ളുകുടിച്ചവരുണ്ടല്ലോ, വ്യഭിചരിച്ചവരുണ്ടല്ലോ, അയൽവാസിയെ വെട്ടിപ്പിടിച്ചവരുണ്ടല്ലോ, വേദനിപ്പിച്ചവരുണ്ടല്ലോ, അയൽവാസി നശിപ്പിക്കാൻ വേണ്ടി ശുദ്ധപ്പണി ചെയ്തവരുണ്ടല്ലോ, ഈ പതിനൊന്ന് വിഭാഗവും നരകത്തിലാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന മഹാരേ, പിന്നെ ഒരു വിഭാഗം തരികയാ, പിന്നെ ഒരു വിഭാഗം തരികയാ. സുബ്ഹാനല്ലാഹ്, വുജൂഹും അവരുടെ മുഖമുണ്ടല്ലോ. ഖൽഖദ് ഖൽഖമരി ലൈലത്തൽ ബദരി, പതിനാലാം രാവിന്റെ പൂർണ്ണ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖമാണ്. റബ്ബേ, അതിലൊരു സീറ്റ് ഞങ്ങൾക്ക് തരണേ. അല്ലാ, പൊട്ടച്ചിറ ബീവയുന്ന അടക്കപ്പെട്ടിരിക്കുന്ന മണ്ണ് ആ മഹിളാരംഗത്തിനാ സീറ്റ് നീ കൊടുക്കുമ്പോ, അമ്പങ്കും നൗരിയാക്കാ സീറ്റ് നീ കൊടുക്കുമ്പോ, ഒരു സീറ്റ് നീ കൊടുക്കുമ്പോൾ അത് ചോദിക്കാനുള്ള യോഗ്യതയുണ്ടെന്നറിയില്ല റബ്ബേ. എന്റെ മുമ്പിലിരിക്കുന്നവരെ, കഷ്ടപ്പെടുക, പരിശ്രമിക്കുക, ദുനിയാവിപ്പ് അടുത്ത സെക്കൻഡിൽ തീരും മോനെ.
അല്ലാഹുവേ പടച്ചവനെ അജ്മീറിലേക്ക് എത്തുന്ന മുഴുവൻ ശൃംഖലകളിൽ ഞങ്ങൾക്ക് ബന്ധം തരണേ അല്ലാ. ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുന്നതിന് ഞങ്ങളെ നീ തിരഞ്ഞെടുക്കണേ അല്ലാ. ഈ സദസ്സിൽ വന്ന മുഴുവൻ പേരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മാദിനി ഉസ്താദിന് നീ മോചനം കൊടുക്കണേ അല്ലാ. രോഗശാന്തി കൊടുക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.